അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ. മഹാദേവ, നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അതിന് ശരിക്കും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഏയ്, ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്രവ് കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. എടാ, അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കും. എഴുന്നേറ്റ് വാടാ, ഇങ്ങോട്ട് എണീറ്റ് പോടാ. നമുക്ക് ഇനി ഇവനെ നേരിടാം. വീണ് ഇടിച്ച് വാടാ, ഇടിച്ച് വാടാ. കമാ, എഴുന്നേറ്റ് വാടാ. കമാ, എന്റെ അമ്മേ, ആ പിശാചികളേക്ക് പോകല്ലോ വരുന്നത്. മുഹമ്മദിക്കോ ഗോവിന്ദൻകുട്ടി അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞുവെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കടിക്കാന എന്താ കാര്യം, എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? അറിയോ? ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്റർ മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, തോമസ് കുട്ടി. എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറേയില്ല, കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക, ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. കൊള്ളാലോ നീ, മൂന്ന് തടിയന്മാരെ ലോറ്റിക്ക് ഇടിച്ച് കമ്പിരിക്കുന്നത്. ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ, സാധാരണ അഞ്ചോ ആറോ ഒക്കെ ഉണ്ടാവും. ഓ, വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. കഴിക്കും, കഴിക്കണം. മായ എന്താ കഴിക്കാത്തത്? സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോമസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത്, കഴിഞ്ഞ ക്രിസ്മസിന് ആൻഡ്രൂസിന് വരാൻ പറ്റിയില്ല, പകരം സേതുവിനെ അയച്ചു, അങ്ങനെയാ സേതു പറഞ്ഞത്. ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രൂസ് വരാതിരുന്നിട്ടില്ലേ? അന്നൊന്നും പകരം ആരെയും അയച്ചിട്ടില്ലല്ലോ. ഇത് ഞാനും ചോദിച്ചതാ, അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? ഷോ, ഇവൻ എന്ത് ബ്ലണ്ടർ കൈ പറയുന്നു. എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്നിട്ട് അമ്മച്ചി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല,
മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചിയോട് ചോദിക്കണ്ട കേട്ടോ. നാണക്കേടാ. സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, ദേ ഇത് കണ്ടോ, ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി. അതിലൊരുത്തനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ അവന്മാരൊക്കെയോ? അത് വല്ല പോക്കറ്റ് ഇടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാനും പോക്കറ്റ് അടിക്കാനും, നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. ചെയ്യേണ്ടെന്ന് പറ അതുപോലെ ചെയ്തോളാം. നീ അവളെ മറക്കണം. മറക്കണോ? ഞാൻ എന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അതേടാ, ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാണ് നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ അവന്റെ കൂട്ടുകാരനല്ല എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മൾ ഒരു കഥ ഉണ്ടാക്കാം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി. ഒരു മിനിറ്റ് താമസിക്കരുത്. ആ പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലവനാണെന്ന് പറഞ്ഞേക്ക. നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും, നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും. കാത്തിരുന്നോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ ചെല്ലി ഇവിടെ നടക്കുന്നുണ്ട്, അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ. മായ എന്ത് പറയുന്നു? എനിക്ക് കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളും ഒക്കെ ഉടുത്തൊരുങ്ങി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഡേയ്, നിനക്കെന്താ ചീങ്ങണ്ണുണ്ട? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണ്? ഇനിയെങ്കിലും ഊരി കളയടെ. അപശകുനം ആണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ. ഏയ്, ഇതൊന്നും നോക്കണ്ട, അവ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. ഒന്നും കുട്ടി. മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല, കുറച്ചായില്ലേ. പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയാം? അതിനു മുമ്പ് മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. കഴിയുന്നതും മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. ആര്? ആരെ പറ്റി ഈ പറയുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പ മായയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് നിമിഷം അവന്മാർ നമ്മളെ വിളിച്ച് ആടിപ്പോഴും. എന്നെ കൊണ്ട് കാറ്റ് കുതിക്കുകയാ. ഇവനെ കൊണ്ടോ?
ചോദിക്കാം. നമുക്കിട്ട് വേല വെച്ചതല്ലേ, രണ്ടെണ്ണം കൊള്ളട്ടെ. മതി, ഇനി നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ? ആ മതി ആയല്ലേ. ഹലോ, മൈ നെയിം ഇസ് അപ്പുകൂട്ടൻ. പട്ടി തന്നെ റാസ്കൽ, കുട്ടി പേടിക്കണ്ട, ഞാൻ ഒരു ഡീൽ ചെയ്തോളാം. നോ പ്രോബ്ലം റാസ്കൽ, നോ പ്രോബ്ലം. ഇനി ഞാൻ അയ്യോ അയ്യോ അയ്യോ, ടൈ ടൈ കഴുത്ത് കഴുത്ത് മഹാരാജന്റെ കഴുത്തിന് വിളിക്കും ആള് ചത്തു. ഇതേപോലെ ടൈ കുരുങ്ങി വെച്ചാട് ചത്തുമായിട്ടുണ്ട്. നിന്റെ കൂട്ടത്തിൽ ഇനി ആൾക്കാരെ വിളിച്ചോണ്ട് വേണം. എന്റെ കൈത്തറി പുതുവരെ മാറിയിട്ടില്ല. പട്ടി, നീ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആണല്ലോ, എന്നിട്ട് ഇപ്പൊ ആളെ അടിക്കാൻ ആണുങ്ങൾ വരേണ്ടി വന്നു. അല്ല, അത് പിന്നെ പിന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാന്ന് ഇടിച്ച ആരായാലും വീണു പോവും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പും ഒക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി, അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ട് വന്നേ. ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ കയറി വെറുതെ ഗോൾ അടിക്കാടെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. ബൈ ദ ബൈ, വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേന്. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്ര്യം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കലി കൊളവാക്കണ്ട. പരിചയപ്പെടുത്തത് കൂട്ടുകാരാണെന്ന് പറയടാ. നിന്നെ പോലെ അടക്കാത്തല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടോ? ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. എന്റെ എന്ന് പറഞ്ഞ സേതുണ്ട്. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചത് പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ നാലുപേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും
അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ നാലു പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ചളവാക്കാനാ പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കേ.